ആലപ്പുഴയിൽ ടാക്സി കാറുകൾക്ക് നേരെ ആക്രമണം. KSRTC ബസ് സ്റ്റേഷൻ സമീപം ടാക്സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് കാറുകളാണ് ആക്രമിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. തെക്കനാരിയാട് സ്വദേശികളായ അനീഷിന്റെ ഇന്നോവയും തെക്കനാരിയാട് മുപ്പശ്ശേരി വീട്ടിൽ സജിമോന്റെ എർട്ടിക കാറുമാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്നോവയുടെ മുൻവശത്തെ സൈഡിലെയും ചില്ലുകൾ കല്ലിനെ ഇടിച്ചു തകർത്ത നിലയിലാണ്. എർട്ടികയുടെ പിൻഭാഗവും തകർന്നിട്ടുണ്ട്. രണ്ട് വാഹനങ്ങൾക്കുമായി 100,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതാണ് കണക്കാക്കുന്നത്. വാഹന ഉടമകൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അക്രമത്തിൽ വിവിധ സംഘടനകളിൽ പ്രതിഷേധിച്ചു. CETU, BMS, INDUC ഭാരവാഹികളായ റജീബ്, അലി, കണ്ണൻ, അനസ്, സുനിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണിയോടെയാണ് പോലീസ് KL 04 1BB 732 ഇന്നോവയുടെ ഫ്രണ്ട് ചില്ലും ബാക്ക് ചില്ലും സൈഡ് ചില്ലും 3 ചില്ലുകളാണ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. നവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ പണ്ട് പ്രൈവറ്റ് ബസ്സിലേക്ക് കിളിയായിരുന്നു. ഇത് ഏതാണ്ട് KSRTC ബസ് സ്റ്റാൻഡിൽ 40 വർഷക്കാലത്തോളം ഓടുന്ന ടാക്സി തൊഴിലാളികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് KSRTC. ഇത് ഏതാണ്ട് മനഃപൂർവ്വം ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. ഇവിടെ ഇപ്പോൾ ഇതുണ്ടാകാനുള്ള കാര്യം ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ വേറെ പല അനാശാസ്യത്തിനും പലരും ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു. ബഹുമാനപ്പെട്ട പുതിയ DYSP വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്ന് ഇവരെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടന്നു. അപ്പോൾ ഇവരെ കാണാൻ വരുന്ന ചില ആൾക്കാരുടെ വിളയാട്ടങ്ങളാണ് ഇന്ന് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പേയും കഴിഞ്ഞ ദിവസം ഒരു മിറർ വന്ന് വളച്ചൊടിച്ചു, വൈപ്പർ എടുത്ത് വളച്ചൊടിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുമ്പോഴും പോലീസ് കൃത്യമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ളൊരു വൈരാഗ്യം കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാറിന് തന്നെ ഏതാണ്ട് 700,000 മേളിൽ CC ഉണ്ട്. ഏതാണ്ട് 10,000-30,000 രൂപ മാസം അടയ്ക്കണം. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 2-3 മാസമായിട്ട് ഓഫ് സീസൺ ആണ്, ഓട്ടം വളരെ കുറവാണ്. ചാർജ് കുറച്ചാൽ പോലും ഇപ്പോൾ ആധുനിക ചില ഓൺലൈൻ ടാക്സികൾ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്. അങ്ങോട്ടൊരു ചാർജ്, ഇങ്ങോട്ടൊരു ചാർജ് ആയിട്ട് ഓടുന്നു. ഇതെല്ലാം ഈ തൊഴിലാളികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങളൊരു യൂണിയനായിട്ടല്ല, സംയുക്തമായിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നീതിപൂർവമായി നിയമപാലകർ ഇടപെട്ട് ഈ തൊഴിലാളിയുടെ ഈ വാഹനത്തിനുണ്ടായ, രണ്ട് വാഹനത്തിനുണ്ടായ നഷ്ടപരിഹാരം കണ്ടെത്തിത്തരണമെന്നാണ്, ഈ ക്രിമിനലുകൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് തൊഴിലാളികൾക്കെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.